നമസ്കാരം, എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പത്തിരിപ്പാല അതിർക്കാട് പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും 10 ലക്ഷത്തോളം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ. പത്തിരിപ്പാലയിലെ വീടിനെ കുറിച്ച് വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നവുമായി പിടികളായ ഉണ്ണികൃഷ്ണനെയും മായനൂരിലെ വീട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന അനൂപ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിക്ഷേപ തട്ടിപ്പ്. പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. പറഞ്ഞ കാലാവധികൾ കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സൊസൈറ്റിക്ക് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. ചെറുതുരുത്തിയിൽ വീട്ടിൽ മോഷണം. ചെറുതുരുത്തി സ്വദേശി അനൂപിന്റെ വീട്ടിൽ നിന്ന് 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. തൃശൂരിൽ ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. വാർത്തകൾ വിശദമായി. പത്തിരിപ്പാല അതിർക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. 10 ലക്ഷം രൂപയോളം വില വരുന്ന ഹാൻഡ് പാൻ പാക്ക് തുടങ്ങി 60 ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഇന്നോവ കാറിലെത്തിയ ഒറ്റപ്പാലം സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് പത്തിരിപ്പാലയിലെ വീടിനെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു പോലീസ് സംഘം റെയ്ഡ് നടത്തിയത്. പൂട്ടിയിട്ടിരുന്ന വീടിനകത്ത് കടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പിറകുവശത്തുള്ള വാതിൽ പൊളിച്ചാണ് പോലീസ് സംഘം അകത്ത് കയറിയത്. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നവുമായി എത്തിയ ഇന്നോവ കാറും അന്ന് രാത്രിയിൽ മായനൂരിൽ നടന്ന പരിശോധനയിൽ ഓട്ടോയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരു വാഹനങ്ങളിൽ നിന്നുമായി ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. വാഹനങ്ങളിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ, അനൂപ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പത്തിരിപ്പാലയിൽ ഗോഡൌൺ പ്രവർത്തിക്കുന്ന വിവരം മനസ്സിലായതെന്ന് CI പറഞ്ഞു. തുടർന്നാണ് ചെറുതുരുത്തി പോലീസ് സംഘം ചൊവ്വാഴ്ച പുലർച്ചെ 3:30 മങ്കര ഒറ്റപ്പാലം പോലീസിന്റെ സഹായത്തോടെ എത്തി പരിശോധന നടത്തിയത്. 3 മുറികളിലുമായി ചെറിയ ചാക്കുകെട്ടുകളിലായാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം സ്വദേശിയുടെ പേരിലാണ് 3 മാസമായി വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു. മുണ്ടൂർ സ്വദേശിയുടേതാണ് ഈ വീട്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI വിനു, ഒറ്റപ്പാലം SI ക്ലീസൻ, മങ്കര ASI ഉഷ, CPO അഫ്സൽ മുഹമ്മദ്, ഹോംഗാർഡ് PK രാമചന്ദ്രൻ, ചെറുതുരുത്തി സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീദേവി, വിനീത്, അനൂപ്, ജയകുമാർ, അനീഷ്, ജനുമോൻ എന്നിവർ നേതൃത്വം നൽകി. പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചെറുതുരുത്തി CI പറഞ്ഞു. സംഭവം അറിഞ്ഞ നിരവധി പ്രദേശവാസികളും അതിരാവിലെ തന്നെ വീടിന് സമീപം എത്തിയിരുന്നു. പുലർച്ചെ ഒരു 3 മണിയാകുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. അന്ന് നോക്കിയപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ വാടക കൊടുത്ത ഈ വീടിന്റെ ഉള്ളില് 100 കണക്കിന് ചാക്കില് ആയസ് തുടങ്ങിയ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ചതായിട്ടാണ്. ഇത് പൊതുജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത രീതിയിലാണ് ഈ ഈ സ്ഥലവും ഈ ആളുകളൊക്കെ. അപ്പോൾ ഇത്തരം നടപടികൾ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പഴയന്നൂർ പോലീസും ഒറ്റപ്പാലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വീട്ടിലെ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9,000 ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടി. തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ മായന്നൂർ തീപ്പാറ അങ്ങല്ലൂർ വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വലിയ തോതിലുള്ള നിരോധിത ലഹരി വിപണനത്തിന് കാരണം പോലീസിന്റെ കാര്യക്ഷമമില്ലായ്മയാണെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്. ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ സംഭവമാണ്. ഇത്ര വലിയൊരു രീതിയിലുള്ള ലഹരി വേട്ട ഈ പ്രദേശത്തുകാർ മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പോലീസിൻ്റെയും അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ അഭാവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിലെമ്പാടും വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിക്ഷേപ തട്ടിപ്പ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. പാലക്കാട് നഗരത്തിൽ കേന്ദ്ര സഹകരണ നിയമത്തിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്.
നാഷണലൈസ്ഡ് ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വൻതോതിൽ പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത്. നിക്ഷേപം സ്വീകരിക്കാനായി വനിതകൾ ഉൾപ്പെടെ നിരവധി പേരെ ഫീൽഡ് സ്റ്റാഫായി നിയമിച്ചിരുന്നു. കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ED റെയ്ഡ് നടത്തി സൊസൈറ്റി ഇടപാടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിക്ഷേപം ആവശ്യപ്പെട്ട് നിക്ഷേപകർ എത്തി തുടങ്ങിയത്. സംസ്ഥാന സാമ്പത്തിക കുറ്റാന്വേഷണ സംഘവും പരിശോധന നടത്തിയിരുന്നു. നിക്ഷേപകരോട് പറഞ്ഞ കാലാവധികൾ കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി സൊസൈറ്റിക്ക് മുമ്പിലെത്തിയത്. വസ്തുവിറ്റും വിവാഹമുൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾക്കുമായി കരുതിവെച്ച തുകയാണ് പലരും നിക്ഷേപിച്ചിരിക്കുന്നത്. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇടപാടുകൾ ഫ്രീസ് ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൊസൈറ്റി അധികൃതരുടെ വാദം. സഹകരണ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിലായി നിരവധി സഹകരണ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ പലരും ലക്ഷങ്ങളാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചെറുതുരുത്തിയിൽ വീട്ടിൽ മോഷണം. 12 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി. ചെറുതുരുത്തി വൈദ്യർ റോഡിന് സമീപം കടവത്ത് വീട്ടിൽ ഹൈദർ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കളവുപോയത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാർ കുട്ടികളെ മദ്രസ ഭരണത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോഴാണ് വീടിൻ്റെ മുൻവാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിൻ്റെ അലമാര വീട്ടിലുണ്ടായിരുന്ന ചാവി ഉപയോഗിച്ച് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കാണപ്പെട്ടത്. ഇന്ന് രാവിലെ എണീറ്റപ്പൊക്കെ കുട്ടികൾ മദ്രസ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോർ തുറക്കാൻ വന്നതാണ്. വിസ്റ്റ് റൂമിലേക്ക് ഡോറ് ചാരി വെച്ച രീതിയിലാണ് കണ്ടത്. അപ്പോൾ തന്നെ എന്താ പറയുക, ആരെ കയറി ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. വേഗം ഞാൻ പോയിട്ട് അകത്ത് പോയപ്പോൾ അലമാരയുടെ ഡോറ് തുറന്നു കിടക്കണു, ഷെൽഫ് തുറന്നു കിടക്കണു, ഗോൾഡൊന്നും അതിലില്ല, ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോൾഡ് മാത്രം മൊത്തം എടുത്തിട്ട് പോയിക്കണ്. ഞങ്ങളുടെ റൂമിലത്തെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പത്തിനെ അവിടെ നാള് വന്നു, ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ചെറുതുരുത്തി SID ആനന്ദ്, SIK വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃശൂരിൽ ഗുണ്ടാത്തലവിന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. ഗുണ്ടകളടക്കം 60 പേർ പാർട്ടിയിൽ പങ്കെടുത്തു. പാർട്ടിയുടെ റീൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. 2020 മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തമാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശ മോഡൽ പാർട്ടി. തൃശൂർ കുറ്റൂരിലെ വീടിന് സമീപത്തെ കോൾപാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം 60 ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പാർട്ടി. ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗോടെ റീൽസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഗുണ്ട ഗ്രൂപ്പുകൾക്ക് പുറമെ വീരാരാധന പങ്കുവച്ച് നിരവധി പേരാണ് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ജയിലിൽ കഴിയുന്നതിനിടെയാണ് അച്ഛൻ മരിച്ചതെന്നും മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ അതിൻ്റെ ഭാഗമായുള്ള ഭക്ഷണമാണ് ഒരുക്കിയതെന്നുമാണ് വിശദീകരണം. 4 കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. അവധിക്കാല അധ്യാപക പരിശീലന സംഗമത്തിന് തുടക്കമായി. വടാനംകുശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഷൊർണൂർ ഉപജില്ലാതല ഉദ്ഘാടനം മുഹമ്മദ് മൊഹ്സിൻ MLA നിർവഹിച്ചു. 5 നടക്കുന്ന സംഗമത്തിൽ 900 അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. അധ്യാപക ശാക്തീകരണം ലക്ഷ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവധിക്കാല അധ്യാപക സംഗമ പരിശീലനത്തിന് ചൊവ്വാഴ്ച തുടക്കമായത്. സംഗമത്തിൻ്റെ ഷൊർണൂർ ഉപജില്ലാതല ഉദ്ഘാടനം വാടാനംകുശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഹമ്മദ് മൊഹ്സിൻ MLA നിർവഹിച്ചു. പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്ന് അതിനുശേഷം ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിൽ നല്ല പരിശീലനം നേടിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശീലന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിപുലമായിട്ടാണ് ചടങ്ങിൽ ജലജ ശശികുമാർ അധ്യക്ഷയായി. ഷൊർണൂർ AEO ബിന്ദു, പ്രിൻസിപ്പൽ ബീന, HM ഗീത, BPC അജിശങ്കർ, അധ്യാപക സംഘടനകളെ പ്രതിനിധീകരിച്ച CV രാജേഷ്,
TP ജുഗേഷ് എന്നിവർ സംസാരിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ 900 അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കുളപ്പുള്ളിയിൽ ഒട്ടുറശ്ശിയും ലോറിയും കൂട്ടിയിടിച്ച് നാടൻപാട്ട് കലാകാരന് ദാരുണ അന്ത്യം. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കുച്ചനാട് വാവന്നൂർ കുന്നത്തരി വീട്ടിൽ 38-കാരൻ രതീഷ് തിരുവരങ്കനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 IPT കോളേജിന് സമീപമായിരുന്നു അപകടം. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരികയായിരുന്ന രതീഷ് ഓടിച്ചിരുന്ന ഓട്ടോ എതിരെ വന്ന ടാങ്കർ ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. രതീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഫോക്ക് അക്കാദമിയുടെ നെടുന്തൂണായിരുന്നു രതീഷ്. രതീഷിൻ്റെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന കലാസമിതി നാടൻപാട്ടുകളും ദൃശ്യവിസ്മയവുമായി വലുതും ചെറുതുമായി 2500 സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർ രതീഷിൻ്റെ ശിക്ഷണത്തിൽ നാടൻപാട്ട് പഠിക്കുന്നുണ്ട്. കോട്ടായിലാണ് രതീഷ് അവസാനമായി പരിപാടി അവതരിപ്പിച്ചത്. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി പുരസ്കാരം, ഡോക്ടർ അംബേദ്കർ അവാർഡ്, വേദവ്യാസ അവാർഡ്, ഓടപ്പഴം അവാർഡ് എന്നീ പുരസ്കാരങ്ങളും രതീഷിനെ തേടിയെത്തി. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. വാടാനംകുശി അശ്വതി പടശേഖര സമിതി വാർഷിക ജനറൽ ബോഡി യോഗവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ കൃഷി ഓഫീസർ മനീഷ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, കൃഷിഭവനങ്ങളും നടക്കുന്നുണ്ട്, പാടശേഖര സമിതി സെക്രട്ടറിയും ചെയ്യുന്നുണ്ട്, കൃഷിക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഒരു ഒത്തുചേരൽ, എന്തൊക്കെ എപ്പൊക്കെ ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ സംശയങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം, എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് കൂടുതൽ വിളവ് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ പാടശേഖര സമിതി സെക്രട്ടറിമാരെ എന്തൊക്കെ ചെയ്യണം, കൃഷിക്കാരെ എന്തൊക്കെ സെക്രട്ടറിമാരെ സഹായിക്കാൻ എന്തൊക്കെ നേരത്തെ ചെയ്യണം എന്ന. വാടാനംകുശി സർക്കാർ LP സ്കൂളിലായിരുന്നു വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ നെല്ലളന്ന 3 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാരം കൃഷി ഓഫീസർ സമ്മാനിച്ചു. പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് എംടി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, മെമ്പർമാരായ KV രാജേഷ്, സന്തോഷ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രകാശൻ, അരവിന്ദാക്ഷൻ, കാർത്തിയാനി, മഞ്ജുനാഥ് എന്നിവർ സംസാരിച്ചു. വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കൽ, ചർച്ച, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരള കണ്യാർക്കളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ 28-ാമത് വാർഷികം May 16-17 തീയതികളിൽ നെന്മാറയിൽ നടക്കും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക കലാരൂപമായ കണ്യാർക്കളിയെ യുവതലമുറയ്ക്ക് പരിചിതമാക്കുന്നതിനാണ് പൈതൃകം 24 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ജനറൽ കൺവീനർ കാർത്തികേയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കണ്യാർക്കളി ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിലാണ് കണ്യാർക്കളി നടന്നു വരുന്നത്. ഒറ്റപ്പൊറാട്ട്, കൂട്ടപ്പൊറാട്ട് എന്നിങ്ങനെയാണ് കണ്യാർക്കളി അവതരിപ്പിക്കപ്പെടുന്നത്. KKPCയിൽ അംഗങ്ങളായിട്ടുള്ള 33 ദേശങ്ങളിൽ നിന്നായി 700 കലാകാരന്മാർ കണ്യാർക്കളി അവതരിപ്പിക്കും. മഹാദേവന്മാരെയും ദേവിമാരെയും സ്തുതിക്കുന്ന കണ്യാർക്കളി യുവതലമുറയ്ക്ക് പരിചിതയാക്കുകയെന്ന ഉദ്ദേശമാണ് KKPCക്കുള്ളത്. കണ്യാർ പരിശീലനം നിന്നുപോയയിടങ്ങളിൽ പരിശീലനം ആരംഭിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കണ്യാർ ആരംഭ ദിവസം ഫോക്ലോർ അവാർഡ് ജേതാക്കളായ ആശാന്മാരെയും ദേശ ആശാന്മാരെയും ആദരിക്കുമെന്നും കെ കാർത്തികേയൻ പറഞ്ഞു. കൺവീനർമാരായ വി മുരളീധരൻ, VA ബാബു, സെക്രട്ടറി പ്രശാന്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മൺസൂൺ പ്രതീക്ഷയിൽ നെല്ലറയിലെ കർഷകർ. 1-ാം വിളയ്ക്കുള്ള മുന്നൊരുക്കങ്ങളുമായി കർഷകർ വയലിലേക്ക് ഇറങ്ങി. മൺസൂൺ പ്രതീക്ഷയിൽ നെല്ലറയിലെ കർഷകർ 1-ാം വിളയ്ക്കുള്ള മുന്നൊരുക്കങ്ങളുമായി വയലിലേക്ക് ഇറങ്ങി. പൊള്ളുന്ന ചൂടേറ്റ് വാടിത്തളർന്ന കർഷകരും മരുഭൂമിക്ക് തുല്യമായ കൃഷിസ്ഥലങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ കർഷകരുടെ പ്രതീക്ഷയ്ക്ക് പിൻബലമേകുന്നു. ചെറിയ തോതിലെങ്കിലും കിട്ടിയ വേനൽ മഴ കാർഷിക വൃത്തിക്ക് മുന്നൊരുക്കം നടത്താൻ കർഷകർക്ക് സഹായകമായി. പാടശേഖരങ്ങളിൽ മണ്ണിളക്കി പച്ചില പ്രയോഗത്തിന് വിത്ത് വിതയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. യഥാസമയം കൃഷിയിറക്കാൻ ആവശ്യമായ സമയത്ത് മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ് കർഷകർ. ജൂൺ ആദ്യവാരത്തിൽ നല്ല തോതിൽ മഴ ലഭിച്ചാൽ ഞാറ്റടിക്ക് വിത്തുപകാൻ പറ്റുമെന്ന പ്രത്യാശയിലുമാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ കോട്ടായി. ആർട്ട് ഓഫ് ലിവിംഗ് ഷൊർണൂർ ജ്ഞാനക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ജന്മദിനം ആഘോഷിച്ചു. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹ ഗുരുപൂജ, ഭജൻ തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ PK വേണുഗോപാൽ, രാജേഷ് പൊക്കണ്ടത്ത്, ജ്ഞാനക്ഷേത്രം പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി സുനോജ് കുമാർ, സീനിയർ മെമ്പർമാരായ പത്മനാഭൻ, പ്രഭാകരൻ തുടങ്ങിയവർ ജന്മദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 4 വിദ്യാർത്ഥികളുടെ 1 വശത്തെ പഠന ചെലവ് ജ്ഞാനക്ഷേത്രം ഏറ്റെടുക്കും. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ.
പ്രധാന വാർത്തകൾ വീണ്ടും. പത്തിരിപ്പാല അതിർക്കാട് പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും 10 ലക്ഷത്തോളം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ. പത്തിരിപ്പാലയിലെ വീടിനെ കുറിച്ച് വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നവുമായി പിടിയിലായ ഉണ്ണികൃഷ്ണനെയും മായനൂരിലെ വീട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന അനൂപ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിക്ഷേപ തട്ടിപ്പ്. പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. പറഞ്ഞ കാലാവധികൾ കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സൊസൈറ്റിക്ക് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. ചെറുതുരുത്തിയിൽ വീട്ടിൽ മോഷണം. ചെറുതുരുത്തി സ്വദേശി അനൂപിന്റെ വീട്ടിൽ നിന്ന് 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. തൃശൂരിൽ ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.